കുട്ടികളെ നമ്മൾ ഉ എന്ന അക്ഷരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊ എന്ന അക്ഷരമാണ് നീട്ടി പറയണം നോക്കൂ ഊ എന്ന അക്ഷരമാണ് നമ്മൾ നീട്ടി പറയണം ഊ എന്ന അക്ഷരം വെച്ചുള്ള വാക്കുകളാണ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഊ എങ്ങനെയാണ് എഴുതുന്നത് ഊ എഴുതി ഇതുപോലെ ഇങ്ങനെ എഴുതിയാൽ ഊ എന്ന അക്ഷരമായി നീട്ടി പറയണം ഊ എന്ന അക്ഷരം വെച്ച് നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചിരുന്നു പുതിയതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ് ഞാ ഞാ എന്നത് ഒരു കൂട്ടക്ഷരമാണ് ടീച്ചറുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഞാ എന്ന് എഴുതി നിങ്ങൾ എൽ കെ ജി ക്ലാസുകളിൽ പഠിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ ഞാ ഞണ്ട് ഓർക്കുന്നുണ്ടോ രണ്ട് ഞ എന്ന അക്ഷരങ്ങൾ ചേർന്നാലാണ് ഞ എന്ന കൂട്ടക്ഷരമാകുന്നത് ഞാ എന്ന് തറപ്പിച്ച് പറയണം കേട്ടോ ഇനി ഊ ഞാൽ എങ്ങനെയാണ് ഞാ എന്ന് എഴുതുന്നതെന്ന് നോക്കൂ കുഞ്ഞു പൂജ്യമെഴുതി റായെഴുതി അതിനോട് ചേർത്ത് ഒരു തായെഴുതി വീണ്ടും ഒരു തായെഴുതിയാൽ ഞാ എന്ന അക്ഷരമായി നമ്മൾ പഠിച്ച ഞാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഒരു താഴെഴുതിയാൽ ഞാ എന്ന അക്ഷരമായി കുട്ടികളെ ടു ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കൂ കുഞ്ഞു പൂജ്യം എഴുതി ഇതുപോലെ പുറത്ത് കൊണ്ടു വേണം താഴേക്കുള്ള വള്ളി എഴുതാൻ ഊ ഊട്ടി പറയണം ആ എന്ന ചിഹ്നം വന്നു ഊ ഞാ എൽ എന്നത് ചില്ലക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചില്ലക്ഷരങ്ങളിൽ ഒന്നാണ് എൽ ഊഞ്ഞാൽ കൂട്ടി വായിക്കൂ ഊഞ്ഞാൽ ഊമാ ടു ലൈനിൽ ഉള്ളിലായി എഴുതണം മാ എന്ന അക്ഷരം ഊണ് ചന്ദ്രക്കല മുകളിൽ എഴുതണം ഊരി പുറത്തു നിന്നാണ് തുടങ്ങേണ്ടത് ഊരി ഊതി ത എന്ന അക്ഷരവും ടു ലൈനിൽ ഉള്ളിലായി എഴുതണം പുറത്തു നിന്ന് തുടങ്ങണം ഊതി പൂ ചൂടി നമുക്ക് എഴുതാം എഴുതി ഊ എന്ന ചിഹ്നം ഇതുപോലെ എഴുതണം ഊ ചൂ നീട്ടി പറയണം ചൂടി കണ്ടോ ഇനി ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം നോക്കൂ കുട്ടികളെ ഊ എന്ന ചിഹ്നം ഇങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഊ എന്നതിന്റെ ചിഹ്നം നോക്കൂ ആദ്യ ഒരു കെട്ടുകൂടി ഊ എന്ന ചിഹ്നത്തിനോട് കൂടി താഴേക്ക് താഴേക്കൊരു കെട്ടുകൂടി വരണം നീട്ടി പറയണം ഊ നോക്കൂ മാ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം വന്നു എങ്ങനെയാണ് എഴുതുക മൂ അത് ടീച്ചറുടെ കുട്ടികൾക്കറിയാം രാ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം വന്നു രു പ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം വന്നു പൂ താ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം വന്നു തൂ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് ഒരു വള്ളി എഴുതി താഴെ ഒരു കുഞ്ഞു പൂജ്യം എഴുതി അല്ലേ ഊ എന്ന ചിഹ്നം ടീച്ചറുടെ കുട്ടികൾക്കറിയാം ഇനി ഊ എന്ന ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഈ അക്ഷരങ്ങളുടെ കൂടെ എഴുതി നോക്കാം മാ എഴുതി ഊ എന്ന ചിഹ്നം എഴുതണം ഒരു വള്ളി എഴുതി കുഞ്ഞു പൂജ്യം എഴുതി വീണ്ടും ഒരു കെട്ട് കെട്ട് കണ്ടോ മൂ എങ്ങനെയാണ് വായിക്കുക മൂ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം എഴുതി നോക്കൂ ഒരു വള്ളി എഴുതി ഒരു കുഞ്ഞു പൂജ്യം എഴുതി പുറത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു പൂജ്യം എഴുതണം രൂ താടേ കൂടെ ഊ എന്ന ചിഹ്നം എഴുതി വായിക്കൂ തൂ മനസ്സിലായോ നിങ്ങൾക്ക് നോക്കൂ കുട്ടികളെ ഊ എന്ന അക്ഷരം വെച്ച് ടീച്ചർ ഒരു അരയണ്ണത്തെ വരച്ചു ഒരു പുഴുവിനെ വരച്ചു നോക്കൂ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിപ്പിച്ചിരുന്നു ഇതുപോലെ വരച്ച് കളർ ചെയ്യണം ഞാ എന്ന അക്ഷരം വെച്ച് ടീച്ചർ ഒരു പുഴുവിനെ വരയ്ക്കാം ഊ എന്ന അക്ഷരം വെച്ച് ടീച്ചർ വരച്ച ചിത്രം നോക്കൂ ഞാ എന്ന അക്ഷരം വെച്ചും ടീച്ചർ വരച്ച ചിത്രം നോക്കൂ എളുപ്പമാണ് ടീച്ചറുടെ കുട്ടികൾ വരച്ചു നോക്കണം കുട്ടികളെ നമ്മൾ എൽ കെ ജി ക്ലാസുകളിൽ ചില്ലക്ഷരങ്ങൾ പഠിച്ചിരുന്നു ടീച്ചറുടെ കുട്ടികൾ ഓർക്കുന്നുണ്ടോ എൻ എർ എൽ എൽ എൻ എൻ എന്ന ചില്ലക്ഷരം വെച്ച് മാൻ എർ കാർ എൽ മുയൽ എൽ ുന്നുണ്ടോ അതുപോലെ നമ്മൾ പുതിയതായി പഠിക്കാൻ പോകുന്ന ചില്ലക്ഷരം ഏതാണ് എൽ ഊഞ്ഞാൽ കുട്ടികളെ എൽ എന്ന ചില്ലക്ഷരം വെച്ച് ടീച്ചർ ഒരു ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാം എൽ എഴുതി എങ്ങനെയാണ് എൽ എന്ന് എഴുതുക ആദ്യം നമ്മൾ താഴെഴുതി ഉള്ളിലൂടെ മുകളിലേക്ക് ഇങ്ങനെ എഴുതണം ോക്കൂ താഴെഴുതി ഉള്ളിലൂടെ മുകളിലേക്ക് എങ്ങനെ എഴുതണം താഴെഴുതി ഉള്ളിലൂടെ ഇതുപോലെ ഒരു വള്ളി മുകളിലേക്ക് എഴുതണം ഒരു വട്ടം കൂടി എഴുതാം താഴെഴുതി ഉള്ളിലൂടെ ഇങ്ങനെ എഴുതണം എൽ ടീച്ചർ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാം നോക്കൂ എൽ എഴുതി മുകളിലൂടെ താഴേക്ക് കൊണ്ടുവരണം കാലുകൾ വരയ്ക്കാം കണ്ണുകൾ വരയ്ക്കാം കൊക്ക് വരയ്ക്കാം കിളിയെ ഇഷ്ടമായോ നോക്കൂ ടീച്ചർ വരച്ച തത്തക്ക് ടീച്ചർ കളർ കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമായോ